ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പത്താം ക്ലാസ്സിലെ ഗണിത പരീക്ഷ അടുത്തു വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിതി വിവര കണക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തേത് താഴെ പറയുന്നവ ഒരു നഗരത്തിലെ ഒരാഴ്ചയിലെ താപനിലയാണ് മധ്യമ താപനില കണക്കാക്കുക താപനിലകൾ മുപ്പത്തിയൊന്ന് ഡിഗ്രി ഇരുപത്തി ഡിഗ്രി മുപ്പത് ഡിഗ്രി ഇരുപത്തി ഒമ്പത് ഡിഗ്രി മുപ്പത്തിരണ്ട് ഡിഗ്രി ഇരുപത്തിയേഴ് ഡിഗ്രി മുപ്പത്തിമൂന്ന് ഡിഗ്രി എന്നിങ്ങനെയാണ് മധ്യമ താപനിലയാണ് കണക്കാക്കേണ്ടത് നമുക്കറിയാം മധ്യമം എന്നാൽ നടുവിലത്തേത് മധ്യത്തേത് എന്നതാണ് അർത്ഥം ഇവിടെ ഒരാഴ്ചയിലെ ഏഴ് ദിവസങ്ങളിലെ താപനില കൊടുത്തിട്ടുള്ളതിൽ മധ്യമ താപനില കണക്കാക്കാൻ നാം ആദ്യമായി ചെയ്യേണ്ടത് താപനിലകളെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിക്കണം ആരോഹണ ക്രമത്തിലോ ആരോഹണക്രമത്തിലോ ക്രമത്തിലോ ക്രമീകരിക്കാം അങ്ങനെ ക്രമീകരിച്ച ശേഷം നടുവിലത്തേത് ഏഴു ദിവസത്തിൽ നടുവിലത്തേത് നമുക്കറിയാം ക്രമീകരിക്കുമ്പോൾ നാലാമത്തെ ദിവസത്തിലെയാണ് മധ്യത്തിലായി നടുവിലായി വരുന്നത് തന്നിരിക്കുന്ന താപനിലകളെ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ ക്രമീകരിക്കാം ഇവിടെ ആരോഹണ ക്രമത്തിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിച്ചിരിക്കുന്നു അങ്ങനെ ക്രമീകരിക്കുമ്പോഴേ നടുവിലത്തേത് നാലാമത്തെ ദിവസത്തെ താപനിലയാണ് നാം മധ്യമ താപനിലയായി എടുക്കുക ഇവിടെ മാധ്യമ താപനില അതായത് മുപ്പത് ഡിഗ്രിയാണ് മധ്യമ മുപ്പത് ഡിഗ്രി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു കമ്പനിയിലെ തൊഴിലാളികളുടെ ദിവസക്കൂലി തന്നിരിക്കുന്നു കൂലി എണ്ണം മുന്നൂറ് രൂപ കൂലിയുള്ളവർ രണ്ട് പേർ നാന്നൂറ് രൂപ കൂലിയുള്ള തൊഴിലാളികളുടെ എണ്ണം മൂന്ന് അഞ്ഞൂറ് രൂപ തൊഴിലാളി അഞ്ഞൂറ് രൂപ കൂലിയുള്ളവർ നാല് അറുന്നൂറ് രൂപ അഞ്ച് എഴുന്നൂറ് രൂപ മൂന്ന് എണ്ണൂറ് രൂപ രണ്ട് തൊള്ളായിരം രൂപ ഒന്ന് ഇവിടുത്തെ ചോദ്യം ഇവിടെ ചോദ്യം നാല് സബ് ക്വസ്റ്റ്യനുകളായി കൊടുത്തിരിക്കുന്നു ഒന്നാമത്തേത് തൊഴിലാളികളുടെ ആകെ എണ്ണം എത്ര കമ്പനിയിലെ തൊഴിലാളികളുടെ ആകെ എണ്ണം എത്ര രണ്ടാമത്തേത് എത്രാമത്തെ തൊഴിലാളിയുടെ വരുമാനമാണ് മധ്യമമായി വരിക മൂന്നാമത്തേത് പത്താമത്തെ തൊഴിലാളിയുടെ മധ്യമ വരുമാനം പത്താമത്തെ തൊഴിലാളിയുടെ വരുമാനം എത്ര മധ്യമ വരുമാനം എത്ര നാല് സബ് ക്വസ്റ്റിനുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ സബ് ക്വസ്റ്റിൻ ആകെ എണ്ണം എത്ര എന്നതാണ് ൊലാളികളുടെ ആകെ എണ്ണം ഒന്ന് മൂന്ന് 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 ആറ് ആറ് അഞ്ച് പതിനൊന്ന് നാല് പതിനഞ്ച് മൂന്ന് പതിനെട്ട് രണ്ട് ഇരുപത് ആകെ എണ്ണം ആകെ തൊഴിലാളികളുടെ എണ്ണം ഇരുപത് അടുത്ത ക്വസ്റ്റ്യൻ എത്രാമത്തെ തൊഴിലാളിയുടെ വരുമാനമാണ് എത്രാമത്തെ തൊഴിലാളിയുടെ വരുമാനമാണ് മധ്യമമായി വരിക ഇവിടെ തൊഴിലാളികളുടെ എണ്ണം ഇരുപതാണ് ആയതുകൊണ്ട് തൊഴിലാളികളെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചാൽ നടുവിൽ വരുന്നത് പത്താമത്തെയും പതിനൊന്നാമത്തെയും തൊഴിലാളിയുടെ ശരാശരി വരുമാനമാണ് മധ്യമമായി വരിക പ്രത്യേകം ശ്രദ്ധിക്കുക എത്രാമത്തെ തൊഴിലാളിയുടെ വരുമാനമാണ് മധ്യമമായി വരിക തൊഴിലാളികളെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചാൽ ഇരുപത് തൊഴിലാളികളിൽ നടുവിലെത്തേത് അതായത് പത്താമത്തെയും പതിനൊന്നാമത്തെയും തൊഴിലാളിയുടെ ശരാശരി വരുമാനമാണ് മധ്യമമായി വരിക ഇവിടെ മുന്നൂറിൽ താഴെ വരുമാനമുള്ളവർ രണ്ട് നാന്നൂറോ നാന്നൂറിൽ താഴെ വരുമാനമുള്ളവർ മൂന്ന് പ്ലസ് രണ്ട് അഞ്ച് Online, woman, ോ അഞ്ഞൂറിൽ താഴെയോ വരുമാനമുള്ളവർ അഞ്ച് പ്ലസ് നാല് ഒമ്പത് അങ്ങനെ അറുനൂറോ അറുനൂറിൽ താഴെയോ വരുമാനമുള്ളവർ ഒമ്പത് പ്ലസ് അഞ്ച് പതിനാല് എഴുന്നൂറിൽ താഴെ വരുമാനമുള്ളവർ പതിനേഴ് എണ്ണൂറിൽ താഴെ വരുമാനമുള്ളവർ പത്തൊമ്പത് തൊള്ളായിരത്തിൽ താഴെ വരുമാനമുള്ളവർ ഇരുപത് ഇവിടെ ഒൻപതാമത്തെ തൊഴിലാളിയുടെ വരുമാനം അഞ്ഞൂറ് പത്താമത്തെ പത്തു മുതൽ പതിനാല് വരെയുള്ള അഞ്ചു തൊഴിലാളികളുടെ വരുമാനം അറുനൂറോ താഴെയോ ആണ് അറുന്നൂറോ ആണ് പത്ത് മുതൽ പതിനാല് വരെയുള്ള തൊഴിലാളികളുടെ വരുമാനം അറുന്നൂറാണ് ആയതുകൊണ്ട് പത്താമന്റെ വരുമാനം അറുന്നൂറ് പതിനൊന്നാമൻറെയും വരുമാനം അറുനൂറ് പത്താമന്റെയും പതിനൊന്നാമന്റെയും ശരാശരി വരുമാനം എന്നത് അറുന്നൂറ് തന്നെയാണ് ആയതുകൊണ്ട് പത്താമന്റെ വരുമാനം അറുന്നൂറ് മധ്യമ വരുമാനം അറുനൂറ്